മാലിന്യം അടിഞ്ഞുകൂടി മലിനമായി ഇരുവഴിഞ്ഞ് പുഴയും ചെറുപുഴയും. മഴ കുറഞ്ഞത് മൂലം പുഴയിലെ ജലനിരപ്പ് താഴുകയും കവണക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടർ താഴ്ത്തിയതോടെയുമാണ് ഒഴുക്ക് നിലച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും അടിഞ്ഞുകൂടി ഇരു പുഴകളും മലിനമായത്. മഴ കുറഞ്ഞ് പുഴയിലെ ജലനിരപ്പ് താഴുകയും കവണക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടർ താഴ്ത്തുകയും ചെയ്തതോടെ ഒഴുക്ക് നിലച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും അടിഞ്ഞുകൂടി മലിനമായിരിക്കുകയാണ് ഇരുവഴിഞ്ഞ് പുഴയും ചെറുപുഴയും. നിരവധി കുടിവെള്ള പദ്ധതികളുള്ളതും നിരവധി പേർ കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പുഴയിലെ ജലം മലിനമായതോടെ പകർച്ചവ്യാധികൾ പടരുമെന്ന ഭീതിയിലാണ് പുഴയോര നിവാസികളും പരിസ്ഥിതി സ്നേഹികളും. മഴ മാറി ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും ജലനിരപ്പ് കുറഞ്ഞതോടുകൂടി വൻതോതിലുള്ള മാലിന്യ നിക്ഷേപമാണ് ഈ മുക്കംകടവ് പാലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉള്ളത്. ആളുകൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്ന ഈ ശുദ്ധജലം തികച്ചും മലിനമായി അടുത്തു തന്നെ പകർച്ചവ്യാധികൾ പെരുകുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ബന്ധപ്പെട്ട അധികൃതർ ഇത് ശ്രദ്ധിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പുഴ ശുചീകരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മുക്കം മുനിസിപ്പാലിറ്റിയോടും അതുപോലെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനോടും വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് ജനങ്ങൾക്കുള്ളത്. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം ചാക്കുകളിൽ കെട്ടി പുഴയിൽ തള്ളുന്നതും പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ തന്നെ മാലിന്യങ്ങൾ പുഴയിൽ കൊണ്ടിടുന്നതും പുഴയിലെ വെള്ളം മലിനമാകാൻ കാരണമാകുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇത്തരക്കാർക്കെതിരെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് പുഴയോര നിവാസികളുടെ ആവശ്യം. നമ്മളെ പുഴയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഈ ചിത്രം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇത് ഭരണാധികാരികൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നാട്ടുകാർ ഇപ്പൊ കോഴി വേസ്റ്റ് ഒക്കെ പാലത്ത് വന്ന് പുഴയിലേക്ക് കൊണ്ട് തട്ടുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. രാത്രിയാണ്, നമ്മൾ നാട്ടുകാർ എന്താ ചെയ്യാൻ കഴിയുക? സർക്കാരിന് വേണമെങ്കിൽ ക്യാമറ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യുക. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മൾ കുളിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന നമ്മളെ പഴയ പുഴ മലിനമാകുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. മലിനമായ ഇരുപുഴകളും എത്രയും പെട്ടെന്ന് ശുചീകരിച്ച് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.